ഇന്ന് ലോക റേഡിയോ ദിനമാണ്. നിങ്ങൾക്കറിയാം, ഒരുപാട് ഗൃഹാതുരമായ ഓർമ്മകൾ നമുക്കെല്ലാം ഉണ്ട്. റേഡിയോ ശ്രോതാക്കളായിരുന്നു, റേഡിയോക്ക് സമ്പന്നമായൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും റേഡിയോ കാലഹരണപ്പെട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു റേഡിയോ പ്രക്ഷേപകൻ കൂടിയാണ് ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 31 മിനിറ്റും 7 സെക്കൻഡും. സ്വാതന്ത്ര്യ സമരകാലത്ത് ആശയ പ്രചാരണത്തിന് റേഡിയോ എന്ന മാധ്യമം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനം വളരെ വളരെ വലുതായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് റേഡിയോയും റേഡിയോ എന്ന മാധ്യമം ചരിത്രത്തെ അടയാളപ്പെടുത്തിയതുമായ സംഭവങ്ങൾ നമുക്കറിയണ്ടേ? അതിലേക്കാണ് നമ്മൾ പോകുന്നത്. റേഡിയോ ഒരു കാലത്ത് എങ്ങനെയാണ് അണ്ടർഗ്രൗണ്ടിൽ ഇരുന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ കാഹളം ഉയർത്തിയത്? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം കത്തിജ്വലിച്ച് നിൽക്കുന്ന കാലത്താണ് ഇംഗ്ലീഷുകാരുടെ കുത്തകയായിരുന്ന റേഡിയോ പ്രക്ഷേപണത്തെ പിളർത്തി 1942 ഓഗസ്റ്റ് 27 ലൈസൻസ് ഇല്ലാതെ അണ്ടർഗ്രൗണ്ട് റേഡിയോ പ്രക്ഷേപണം തുടങ്ങിയത്. സമരത്തീച്ചുളയിൽ നിന്ന് 22 വയസ്സ് മാത്രം പ്രായമുള്ള കോളേജ് വിദ്യാർത്ഥിനിയുടെ ശബ്ദം ലോകം കേട്ടു. രാമനോഹർ ലോഹ്യ ഒളിവിൽ പോയി. അദ്ദേഹം ഒളിവിൽ ഇരുന്നുകൊണ്ടാണ് ഇന്ത്യയിൽ കോൺഗ്രസ് റേഡിയോ എന്നൊരു റേഡിയോ സ്ഥാപിക്കണമെന്നും അത്തരമൊരു റേഡിയോ നിലവിൽ വരണമെന്നും ആഗ്രഹിച്ചത്. അങ്ങനെ കുറച്ച് ചെറുപ്പക്കാർ കൂടിയാണ് ഒളിവിലിരുന്ന് ഈ ക്ലാൻഡസ്റ്റൈൻ റേഡിയോ, കോൺഗ്രസ് റേഡിയോ സ്ഥാപിച്ചത്. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഉഷ മേത്ത എന്ന 22 വയസ്സുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു. രസകരമായ സംഭവം, ഇവർ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് ഈ റേഡിയോയിൽ പങ്കെടുക്കുമ്പോൾ ഇവരുടെ അച്ഛൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് കീഴിലുള്ള ഒരു ജഡ്ജിയായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ജഡ്ജിയുടെ മകൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ഒരു പ്രക്ഷോഭവുമായി, പ്രത്യേകിച്ച് ആശയപ്രചരണവുമായി വരിക എന്നുള്ളത് വളരെ ക്രിട്ടിക്കലായ കാര്യമായിരുന്നു. ഇവരുടെ പ്രക്ഷേപണത്തിൽ ഇന്ത്യയിൽ എവിടെ നിന്നോ കോൺഗ്രസ് റേഡിയോ പ്രക്ഷേപണം നടത്തുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറയാനുണ്ടായ കാര്യം എന്ന് കഴിഞ്ഞാൽ, ഈ സ്ഥലം പറഞ്ഞാൽ കൃത്യമായി പോലീസ് ഇത് കണ്ടെത്തുകയും അവരെ പിടിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ വളരെ ശക്തമായ ദേശീയ പ്രക്ഷോഭത്തെ പിന്താങ്ങുന്ന സന്ദേശങ്ങൾ വന്നപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്, സ്വാഭാവികമായും ബ്രിട്ടീഷ് ഗവൺമെൻറ് നോട്ടപ്പുള്ളിയായി നിലയം മാറി. ബ്രിട്ടീഷുകാരുടെ നിരീക്ഷണത്തിൽ പെടാതിരിക്കാൻ ഒളിവിടങ്ങൾ മാറിക്കൊണ്ടിരുന്നെങ്കിലും പിന്നീട് ഗത്യന്തരമില്ലാതെ ട്രാൻസ്മിഷൻ ഉപകരണങ്ങൾ ഗോദാവരി നദിയിൽ മുക്കിക്കളയേണ്ടി വന്നു. ദശാബ്ദങ്ങൾ കഴിഞ്ഞും റേഡിയോ പ്രക്ഷേപണങ്ങൾ ഒളിവ് ജീവിതങ്ങളിൽ പ്രചാരകരായി മാറി. നമുക്കൊക്കെ അറിയാം ഈ വീരപ്പൻ്റെ കഥ. വീരപ്പൻ ഈ സത്യമംഗലം കാട്ടിലെ വലിയ സമ്രാട്ടായി കഴിഞ്ഞിരുന്ന ഒരു സമയത്ത് 2000 ജൂൺ 20 രാജ്കുമാർ എന്ന പ്രശസ്തനായ നടനെ തട്ടിക്കൊണ്ടുപോയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനെ വീരപ്പൻ 108 ദിവസം തടവിൽ വെച്ചു. അപ്പോൾ ഈ വീരപ്പനുമായി, വീരപ്പൻ റേഡിയോയുടെ ഒരു വലിയ ശ്രോതാവായിരുന്നു. അപ്പോൾ രാജ്കുമാറിനെ വിട്ടുകിട്ടുന്നതിൽ, വിട്ടുകൊടുക്കണമെങ്കിൽ 12 ആവശ്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. അപ്പോൾ വീരപ്പൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഒന്ന്, എന്നോട് പറയാനുള്ള കാര്യങ്ങൾ ആകാശവാണിയുടെ അടുത്ത നിലയമായ കോയമ്പത്തൂർ നിലയത്തിൽ നിന്ന് 1:45 വാർത്തകളിൽ പ്രക്ഷേപണം ചെയ്യണം എന്നാണ് മുന്നോട്ട് വെച്ച ഒരു ആവശ്യം. ഇത് ലോകത്തെങ്ങും നടന്നിട്ടുണ്ടാവില്ല. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മിക്ക ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതും ഈ ആവശ്യം നിറവേറ്റുന്നതും. കോയമ്പത്തൂർ ജില്ലാ കളക്ടർ, സർക്കാരിൻ്റെ തീരുമാനം എന്താണോ ആ തീരുമാനം ഒരു ദിവസത്തെ വൈകുന്നേരത്തെ ഉച്ചയ്ക്കുള്ള 1:45 വാർത്താ ബുള്ളറ്റിനിലൂടെ വീരപ്പനെ അറിയിച്ചു. അങ്ങനെ ഈ എത്താൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് റേഡിയോ എത്തിച്ചു തന്നു. അല്ലാതെ വീരപ്പനിലേക്ക് സന്ദേശം എത്തിക്കാൻ ഒരു മാർഗവുമില്ല. അങ്ങനെ ഒരു സന്ദേശം എത്തിക്കാൻ റേഡിയോയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു സംഭവം ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുവരവോടെ റേഡിയോ തലമുറകൾക്ക് അന്യമാകുന്നുണ്ടെങ്കിലും റേഡിയോ വാർത്തകളും പാട്ടുകളും ദിനചര്യയായി കൊണ്ടു നടക്കുന്നവരുമുണ്ട് ഇന്ന് നമുക്കിടയിൽ. 24 തിരുവനന്തപുരം.